സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള രണ്ട് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് മർദ്ദിച്ച് സ്വർണവും പണവും ആവശ്യപ്പെട്ട ക്വട്ടേഷൻ സംഘത്തിൽപ്പെട്ട നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് സമീർ, ജയരാജൻ, കടലുണ്ടി സ്വദേശി രതീഷ്, റൌഫ് എന്നിവരെയാണ് ബാംഗ്ലൂരുവിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട മുണ്ടിക്കൽത്താഴും പേരാമ്പ്ര, നടുവണ്ണൂർ എന്നിവിടങ്ങളിൽ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള രണ്ട് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് മർദ്ദിച്ച് സ്വർണവും പണവും ആവശ്യപ്പെട്ട ക്വട്ടേഷൻ സംഘത്തിൽപ്പെട്ട നാല് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശൻ, ഇൻസ്പെക്ടർ ബെന്നിലാലു എം എൽ, സബ് ഇൻസ്പെക്ടർ രമേഷ് കുമാർ എ എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 27-നാണ് സംഭവം നടന്നത്. ദുബായിൽ നിന്നും 1 കിലോ സ്വർണവുമായി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ വയനാട് സ്വദേശിയായ അബ്ദുൽ നിസാർ സ്വർണം ഉടമസ്ഥർക്ക് നൽകാതെ വിമാനത്താവളത്തിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. തുടർന്ന് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് സ്വർണം ഏർപ്പാടാക്കി കൊടുത്ത പേരാമ്പ്ര സ്വദേശി വെള്ളിയൂർ പോറോളി വീട്ടിൽ മുഹമ്മദ് ഷഹീറിനെയും മായനാട് സ്വദേശി തയ്യൽത്താഴം വീട്ടിൽ ഫാസിലിനെയും സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോവുകയും കരിയറായ അബ്ദുൽ നിസാറിൽ നിന്ന് സ്വർണം വീണ്ടെടുത്തു തന്നില്ലെങ്കിൽ ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുകയും ബാംഗ്ലൂരിലെ മജസ്റ്റിക്കിന് മുന്നിലുള്ള ലോഡ്ജിൽ നിന്നും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് സമീർ, ജയരാജൻ, കടലുണ്ടി സ്വദേശി രതീഷ്, റൌഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. യൂസിൽ ഉപയോഗിക്കുന്ന ഫോൺ അല്ലാതെ ഇവർ കമ്മ്യൂണിക്കേഷൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഫോൺ വാങ്ങിച്ചത്. ആ ഫോണിൻ്റെ നമുക്ക് നമ്പർ കിട്ടി, അതുപോലെ നമ്മൾ ട്രേസ് ചെയ്തു. പുറകെ പോയ സമയത്ത് ബാംഗ്ലൂരിൽ വരെ പ്രതികൾ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പ്രതികളെ ഇന്നലെ എസ് ഐയുടെ നേതൃത്വത്തിലെ സംഘം നമ്മുടെ ക്രൈം സ്ക്വാഡുമായിട്ട് ബാംഗ്ലൂരിലെത്തി. ഇന്നലെ വൈകുന്നേരം ബാംഗ്ലൂരിൽ വെച്ചിട്ട് ലോഡ്ജിൽ മജസ്റ്റിക്കുള്ള ലോഡ്ജിൽ വെച്ചിട്ട് ഇവരെ പിടികൂടുകയായിരുന്നു. ഈ സ്വർണം 9 പേരടങ്ങിയ ഒരു സംഘമാണെന്ന് തോന്നുന്നു. സ്വർണത്തിൻ്റെ ആളുകൾ വിശദമായി ചോദിക്കുന്നേ ഉള്ളൂ. ഇവർ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘമാണ് ഇതിൻ്റെ പറയലുള്ളത്. ഈ തട്ടിക്കൊണ്ടുവരുന്ന നേതൃത്വം കൊടുത്ത ആളുകൾ അവരാണ്. അവരെക്കുറിച്ചൊക്കെ പോലീസിന് സൂചന കിട്ടിയിട്ടുണ്ട്. ഇവർ അജ്ഞാത തടവിൽ പാർപ്പിച്ച സ്ഥലത്തെക്കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രതികളെ ഇവരെ തട്ടിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച രണ്ട് വാഹനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇനിയും ഒരു വണ്ടി കൂടി കിട്ടാനുണ്ട്. ഒരു സഹായിച്ച ആളുകളെ കൂടി കിട്ടാനുണ്ട്. ഈ നിലവിലുള്ള ഫാസിലിനെയും ഷബീറിനെയും തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.